നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി നേതാവ് സുരേഷ് ഗോപി എം പി തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടിക്ക് മുന്നിൽ സമ്മതം അറിയിച്ചപ്പോൾ സുരേഷ് ഗോപി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്ന് ആശുപത്രി വിടുന്ന സുരേഷ് ഗോപി അധികം താമസിക്കാതെ പ്രചരണ രംഗത്ത് സജീവമാവുകയും ചെയ്യും ന്യൂമോണിയ അബാധിതനായ സുരേഷ് ഗോപി ടെലിഫോണിലൂടെ ഒരു ചാനൽ ചർച്ചാ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത് താൻ ആശുപത്രി കിടക്കയിൽ നിന്നുമാണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു മുരളീധരൻ ഒരു ഉരുക്കുകോട്ട തകർത്തുകൊണ്ട് പൊരുതി നേടിയ ഒളിമ്പിക്സ് ട്രോഫി നേമത്ത് ജയം ഉണ്ടാകാതെ നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ താൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് ചർച്ചയിൽ ഉയർന്ന വാദങ്ങളിൽ മറുപടി പറയുകയായിരുന്നു സുരേഷ് ഗോപി തനിക്ക് എം സ്ഥാനം ലഭിച്ചതിനെക്കുറിച്ചും ആ നിലയിൽ തനിക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കുറിച്ചും ചർച്ചയിൽ ഉയർന്ന വാദങ്ങളിൽ മറുപടി പറയുകയായിരുന്നു സുരേഷ് ഗോപി തനിക്ക് എം സ്ഥാനം ലഭിച്ചതിനെക്കുറിച്ചും ആ നിലയിൽ തനിക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കുറിച്ചും ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്നും സുരേഷ് ഗോപി ആരോപിച്ചു അതേസമയം എം എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന ശമ്പളം പാവപ്പെട്ടവർക്കാണ് നൽകുന്നതെന്നും സർക്കാരിന്റെ പണം ഉപയോഗിച്ചല്ല താൻ ജീവിക്കുന്നതെന്നും ബി നേതാവ് കൂടിയായ നടൻ പറഞ്ഞു തന്റെ ചാനൽ പരിപാടികളിലൂടെ ലഭിച്ച പണം പോലും പാവങ്ങൾക്കാണ് നൽകിയതെന്നും തന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ പന്തളം സുധാകരന് അക്കാര്യങ്ങൾ തെളിവു സഹിതം ബോധ്യപ്പെടുത്തി തരാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിയെ നേരിടാൻ തൃശൂരിലുള്ളത് പത്മജ വേണുഗോപാലാണ് കോൺഗ്രസ് വിഷമത്തിലാകുമ്പോഴെല്ലാം കെ മുരളീധരൻ രംഗത്തുണ്ട് ബി ജെ പിയുടെ രണ്ട് ശക്തരായ സ്ഥാനാർത്ഥികളെ നേരിടാൻ കരുണാകരന്റെ രണ്ട് മക്കളാണ് ഇറങ്ങുന്നത് അതിൽ അഭിമാനിക്കുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു പത്മജ മത്സരിക്കുന്ന തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ നിയമത്താകട്ടെ കുമ്മനം രാജശേഖരനെയാണ് മുരളീധരൻ നേരിടുക